റീസെന്റായിട്ട് പബ്ലിഷ് ചെയ്തൊരു സ്റ്റഡി പറയുന്നത് നമ്മുടെ ഭൂമിയിലെ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള പല സ്പീഷീസുകളും ഉണ്ടല്ലോ, അതിന്റെ ഡി എൻ എകളും മറ്റുമൊക്കെ സംരക്ഷിക്കാൻ നമ്മുടെ ചന്ദ്രന്റെ സർഫസിന് കഴിയുമെന്ന് പറയുന്നൊരു സ്റ്റഡി റീസെന്റായിട്ട് പബ്ലിഷ് ചെയ്തു. ഈ കാണിച്ചിരിക്കുന്ന ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് പബ്ലിഷ് ചെയ്യുന്ന ബയോസയൻസ് എന്ന് പറയുന്ന ജേണലിലാണ് ഈ സ്റ്റഡി പബ്ലിഷ് ചെയ്തേക്കുന്നത്. ഈ സ്റ്റഡി ഫോക്കസ് ചെയ്തേക്കുന്നത് സ്റ്റാറി ഗോബി ഫിഷ് എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള, ഈ ചിത്രത്തിൽ കാണുന്ന ടൈപ്പിലുള്ള ഒരു എൻഡേഞ്ചേർഡ് സ്പീഷീസിൽ വരുന്ന ഒരു ഫിഷിലാണ് സ്റ്റഡി നടത്തിയത്. അതിലെ ഫ്രോസൺ ഫിൻ സാമ്പിൾസിലാണ് സ്റ്റഡി നടത്തിയത്. അപ്പോൾ ഈ പ്രോജക്റ്റിൽ അവർ ഇത്തരത്തിൽ നമ്മുടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഉണ്ടല്ലോ, അവിടേക്ക് ഇതിന്റെ സാമ്പിൾസ് അയച്ച് അറ്റ്മോസ്ഫിയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഔട്ടർ സ്പേസിൽ ഇത്തരത്തിലുള്ള സാമ്പിൾ പ്രൊട്ടക്ട് ചെയ്യാനുള്ള സാഹചര്യമൊക്കെയാണ് ഈ സ്റ്റഡിയിലൂടെ അവർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കുന്നത്. ഈ സ്റ്റഡിയിലൂടെ അവർ പ്ലാൻ ചെയ്യുന്നത് ഭാവിയിൽ ചന്ദ്രനുമായി ബന്ധപ്പെട്ട് വളരെയധികം അംബീഷ്യസ് ആയിട്ടുള്ള പ്രോജക്ട്സ് ഡിഫറെന്റ് കൺട്രീസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ നാസയും നമ്മുടെ ISRO എല്ലാം ഇത്തരത്തിലുള്ള പ്ലാൻസുകളുണ്ട്. അതിൽ വരുന്ന ഒരു പ്ലാനാണ് ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇത്തരത്തിലുള്ള ബയോ റെപ്പോസിറ്ററി, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഇഡിയനകളുടെ ഒരു ശേഖരം തന്നെ സൃഷ്ടിക്കാനുള്ള പ്ലാനാണ് ഈ സ്റ്റഡിയിൽ അവർ പറഞ്ഞു വെക്കുന്നത്. ഈ പദ്ധതി പ്രകാരം വിവിധ തരത്തിലുള്ള എൻഡേഞ്ചേർഡ് സ്പീഷീസിന്റെ ഡി എൻ എ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിത്തുകൾ, ബീജങ്ങൾ, കോശങ്ങൾ, വിവിധ തരത്തിലുള്ള ടിഷ്യൂകൾ എന്നിവ ഇത്തരത്തിലുള്ള ഈ ബയോ റെപ്പോസിറ്ററിയിൽ സൂക്ഷിക്കുക എന്നുള്ള രീതിയിലാണ് സ്റ്റഡിയിലൂടെ അവർ പ്ലാൻ ചെയ്യുന്നത്. സാധാരണ ഭൂമിയിൽ ഇത്തരത്തിലുള്ള കോശങ്ങളെല്ലാം സംരക്ഷിക്കുന്നത് ക്രയോജനിക് മെത്തേഡ് ഉപയോഗിച്ചിട്ട് വളരെ താഴ്ന്ന ഊഷ്മാവിലാണ്. അപ്പോൾ ചന്ദ്രന്റെ ഉപരിതലത്തിലുള്ള പ്രത്യേകിച്ച് ധ്രുവ പ്രദേശങ്ങളിൽ, ഉത്തര ധ്രുവത്തിലും ദക്ഷിണ ധ്രുവത്തിലും ഉള്ള ഐസ് പാളികളിൽ ഉള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -180 degree തൊട്ട് -230 degree വരെയാണ്. അത്ര താഴ്ന്ന ടെമ്പറേച്ചറാണ്. അപ്പം ഇത്തരത്തിലുള്ള ബയോ റിപ്പോസിറ്ററിയിൽ നമ്മൾക്ക് ഡി എൻ എ സൂക്ഷിച്ചു വെച്ചു കഴിഞ്ഞാൽ ഇൻ കേസ് എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷീസുകളെ നമ്മൾ പുനരുജ്ജീവിപ്പിക്കാനുള്ള ബയോ മെത്തേഡ്സ് ഒക്കെ മനുഷ്യൻ കണ്ടെത്തുന്ന സമയം വരെ അത് അവിടെ സൂക്ഷിക്കാൻ കഴിയുമെന്നൊക്കെയാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ഭൂമിയിൽ ഇത്തരത്തിൽ വളരെയധികം കാലത്തേക്കും സൂക്ഷിച്ചു വെക്കുന്നതിന് വളരെയധികം ചെലവുകളുണ്ട്. ഇത്തരത്തിലുള്ള ചെലവുകളുടെ ആവശ്യമില്ലാതെ ചന്ദ്രന്റെ ഉപരിതലത്തിൽ നാച്ചുറലായിട്ട് ടെമ്പറേച്ചർ ഇത്ര താഴ്ന്നതായതുകൊണ്ട് അവിടെ സൂക്ഷിക്കാൻ കഴിയുമെന്നും, മാത്രമല്ല ഭൂമിയുടെ ഉപരിതലത്തിലുള്ളതുപോലെയുള്ള വിവിധ തരത്തിലുള്ള ഡിസാസ്റ്റേഴ്സിനും, അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള കണ്ടാമിനേഷനുള്ള സാധ്യത ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇല്ല എന്നതൊക്കെ കൊണ്ടാണ് റിസർച്ചേഴ്സ് ഇത്തരത്തിൽ ഒരു പ്ലാൻ പ്രപ്പോസ് ചെയ്തത്. മാത്രമല്ല ഈ ലൂണാർ റിഗോലിത്ത് ഉണ്ടല്ലോ, അതിന്റെ വളരെ കട്ടിയുള്ള പാളികളുണ്ട്, ഐസ് പാളികൾ, അവിടെ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള പോലെ വിവിധ തരത്തിലുള്ള റേഡിയേഷനുള്ള സാധ്യത, സോളാർ റേഡിയേഷനുള്ള സാധ്യതകളും വളരെ കുറവായതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഡി എൻ എയൊക്കെ അവിടെ നാച്ചുറലായിട്ട് തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയുമെന്നാണ് റിസർച്ചേഴ്സ് പറഞ്ഞു വെക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ആയതുകൊണ്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്താന്ന് കരുതിയത്. ഇത്തരത്തിൽ നമ്മുടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് ഇത്തരത്തിലുള്ള ഫ്രോസൺ ആയിട്ടുള്ള ഫിൻ സാമ്പിൾസ് അയച്ചതിന് ശേഷം കൂടുതൽ റിസർച്ചിൽ ചെയ്യാനാണ് ഈ റിസർച്ചേഴ്സ് പ്ലാൻ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള സ്റ്റഡികൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്റെ ചാനലിലുള്ള മറ്റ് വീഡിയോകൾ നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അവസരത്തിൽ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാം. അതുവരെ നന്ദി, നമസ്കാരം.